ഈ പച്ചക്കറി എന്ന് പറയുമ്പോൾ തന്നെ പ്രവാസികൾ ഇങ്ങോട്ട് മുഖം ചുളിക്കും അല്ലേ. ഇപ്പൊ എന്നെ കേൾക്കുന്ന ആളുകളൊന്നും പച്ചക്കറി കഴിക്കുന്ന ആളുകളായിരിക്കില്ല തീർച്ചയായിട്ടും. ഈ ഗൾഫ് പ്രവാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണിത്. ഈ പച്ചക്കറി നമ്മളങ്ങോട്ട് അവോയ്ഡ് ചെയ്യുന്നൊരു പ്രശ്നം വരാറുണ്ടല്ലേ. അപ്പം അതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത് എനിക്ക് തോന്നുന്നു ഞങ്ങളൊന്നും പച്ചക്കറി പ്രിഫർ ചെയ്യാത്തൊരു കാരണം നമുക്കത് ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരു ചിക്കൻ അല്ലെങ്കിൽ ഒരു മട്ടൺ പ്രിപ്പയർ ചെയ്യുന്നതിനെ പോലെയല്ല നമ്മളൊരു വേറൊരു പച്ചക്കറിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അവിയൽ ഉണ്ടാക്കണേ കുറച്ച് അത് ബുദ്ധിമുട്ടുള്ള കേസാണ്. അത് ഒന്നാമത്തൊരു കാര്യമാണ്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈസ് രണ്ടാമത്തൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു ഒരു കെ ജി കയ്പ്പൊക്കെ മേടിക്കുകയാണ് എനിക്ക് തോന്നുന്നു 10-12 ദിർഹംസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. മാത്രമല്ല അത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചടങ്ങുമാണ് അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോവില്ല. ഇവിടെ ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു പ്രവാസികൾ ഏറ്റവും അധികം ഈ ഒരു കാലത്തെ പ്രവാസികൾ ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്നത് ചിക്കനാണ്. അതും ഫ്രോസൺ ചിക്കൻ അല്ലേ. പല കാരണങ്ങളുകൊണ്ടാണ് അത് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഒന്നാമത് എന്താണെന്ന് പറയും, പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് കുക്ക് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളത് വെട്ടി ഇട്ട് ഉള്ളിയിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ചായപ്പൊടി ഇതൊക്കെ കൂടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു കറിയായി അതെ. ഇപ്പോൾ സമയക്കുറവാണ്, പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ അറിയുന്നൊരു സംഗതി വർക്കൗട്ട് ആവണമെന്നൊരു സംഗതി എന്നുള്ള രീതിയിലാണ്. അതുപോലെ പ്രൈസ് ഏറ്റവും കുറഞ്ഞ ഒരു സംഗതി എന്നുള്ള രീതിയിലാണ് ചിക്കൻ ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്നത്. അതും ഈ ഒരു ഇത്തരത്തിലുള്ള ഫ്രോസൺ ചിക്കനുകളാണ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ റൂമിനെ അപേക്ഷിച്ച് നോക്കുക, ഞങ്ങളിപ്പോൾ ഒരു 3 പേരാണുള്ളത്. ഈ 3 പേർക്കും പച്ചക്കറിയോട് യാതൊരു താല്പര്യമില്ല, പിന്നെ ചിക്കനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ബീഫ് അല്ലെങ്കിൽ മട്ടൺ. ഇത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചില്ലറയൊന്നുമല്ല. അപ്പം നമ്മളൊക്കെ ഫാറ്റി ആയി, എനിക്കൊക്കെ ഫാറ്റ് ലിവർ ഉണ്ട്, അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ചില സമയത്ത് ഇങ്ങനെ ഡാർക്കായിട്ട് വരും എനിക്ക്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വെജിറ്റബിൾസിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് കാലമായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, വീക്കിലി ഒരു 2 തവണ നമ്മൾ ഇലക്കറികളാണ് കഴിക്കുന്നത്. ചീര, പിന്നെന്താ പാലക്ക്, ഇതൊക്കെ കഴിക്കും. അതുപോലെ ഒരു ദിവസം നമ്മൾ ഈ ചെറുപയർ, വൻപയർ, കിഡ്നി പയർ എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ കഴിക്കും. അങ്ങനെ നമ്മൾ പർപ്പസ്ഫുള്ളി ചെയ്തിട്ടില്ലൊരു പ്രശ്നം എന്താണെന്ന് പറയുമോ, നമ്മൾ ഈ മീറ്റുകൾ പ്രത്യേകിച്ചും ഈ ഫ്രോസൺ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ കൊളസ്ട്രോള്, ലിവർ ഫാറ്റ്, ഈ വക പ്രശ്നങ്ങളെല്ലാം നമ്മൾ വിളിച്ചു വരുത്താണ്. പിന്നെ ഇനി ഇതേ കഴിച്ചേ പറ്റൂ എന്നുള്ളവരാണെങ്കിലും ഒരു ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നിങ്ങൾ വെജിറ്റബിൾസിലേക്കൊന്ന് പോയി നോക്കാം. നമുക്ക് വളരെ വില കുറഞ്ഞ വെജിറ്റബിൾസും ഇവിടെ അവൈലബിളാണ്. കേബേജ് അവൈലബിളാണ്, അതുപോലെ വഴുതനങ്ങ, മത്തങ്ങ, ചേന, ഉരുളക്കിഴങ്ങ്, ഉള്ളി, ഇത്തരം സാധനങ്ങളൊക്കെ നമുക്ക് എനിക്കൊന്നും റീസണബിൾ പ്രൈസിൽ കിട്ടുന്ന സാധനങ്ങളാണ്. വെജിറ്റബിൾസിന് പൊതുവെ ഇവിടെ വില കൂടുതലാണ്. നമ്മുടെ നാട്ടിലെ നമ്മുടെ മച്ചിങ്ങ പയറിന് വില കൂടുതലാണ്. 10 ദിർഹംസ് ഈ റേഞ്ചിലൊക്കെ വരും. അതുകൊണ്ടൊക്കെ തന്നെയാണ് വാങ്ങാത്തത്. പക്ഷെ നമ്മൾ ആ ഒരു പ്രൈസോ കാര്യങ്ങളോ നോക്കരുത്. ഒരു മിനിമം ഒരു 2 ദിവസമെങ്കിലും ഒരാഴ്ചയിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വെജിറ്റബിൾസ് കഴിച്ചിരിക്കണം. കാര്യം എന്താ വെച്ചാൽ അതല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മുടെ ഈ തൽക്കാല ആശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ തൽക്കാല താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും ചിക്കൻ പ്രൊഡക്റ്റുകളൊക്കെ എപ്പോഴും ഇനിയിപ്പോൾ ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് പകരം വാങ്ങുന്നതാണെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള ചിക്കൻ പ്രൊഡക്റ്റുകളാണല്ലേ. ഗ്രിൽഡ് ചിക്കൻ, പിസ്സ, KFC ഇതൊക്കെ ചിക്കനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മീറ്റുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയൊക്കെ ഒന്ന് തിന്നുന്ന സംസ്കാരമാണ് നമുക്ക് പൊതുവുള്ളത്. അപ്പോൾ അത് വേണം, അത് വേണ്ടാന്നും പറയില്ല. അപ്പോൾ ആളുകൾ പശുവിനെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറയണം, അതിനോടൊന്നും എനിക്ക് അംഗീകരിക്കില്ല. തിന്നണം നമ്മൾ തീർച്ചയായിട്ടും പശുവിനെ കൊന്ന്. അതുപോലെ ബീഫൊക്കെ നന്നായിട്ട് കഴിക്കണം. ബീഫിനൊക്കെ ബീഫൊന്നും കഴിക്കാണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവൻ ജീവിച്ച് മരിച്ചു പോയി കഴിഞ്ഞാൽ എന്താണ് ആൾ എൻജോയ് ചെയ്തത് എനിക്ക് മനസ്സിലാകും. കാര്യം എന്താ വെച്ചാൽ അത്രയും ടേസ്റ്റുള്ളൊരു മീറ്റാണ് ബീഫിൻ്റെയൊക്കെ അല്ലേ. ആ ബീഫൊക്കെ കഴിക്കണം, പക്ഷെ എല്ലാത്തിലും ഒരു കൺട്രോൾ വരുത്തണം എന്നുള്ളതാണ് പ്രവാസികൾ തീർച്ചയായിട്ടും. പ്രവാസികൾ പ്രവാസത്തിന് ശേഷം രോഗികളായി പോകുന്നു അല്ലേ. പ്രധാന കാരണം എനിക്ക് തോന്നുന്ന ഈ ഒരു ഭക്ഷണ ശീലമാണ്. പിന്നെ അവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് പലരും സ്കിപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾ ലഞ്ച് സ്കിപ്പ് ചെയ്തോ അതുപോലെ നൈറ്റ് ഡിന്നർ സ്കിപ്പ് ചെയ്തോ, ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്തോ, നന്നായിട്ട് തന്നെ നമ്മൾ രാജാവിനെ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമുക്ക് ഒരു 10 മിനിറ്റ് മുന്നെണീച്ചാൽ മതി. ദോശ ഉണ്ടാക്കാം, ഉപ്മാവ് ഉണ്ടാക്കാം അല്ലേ, അപ്പം ഉണ്ടാക്കാം, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടായിക്കൂടെ. അപ്പോൾ എനിക്കറിയുന്ന ഒരു 90% ആളുകളും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു കൾച്ചർ ലൈഫിൽ ഇല്ലാത്ത ആളുകളാണ്. അവർ ഫസ്റ്റ്
ഫുഡ് എന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ലഞ്ചാണ്. അപ്പോൾ ഇത്രയും നേരം വയറ് കാലിയായിട്ട് കിടക്കുകയാണ്. വയറ് കാലിയാകുമ്പോൾ ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം ഉണ്ടാകും, അത് അൾസറിലേക്ക് മാറും, അൾസർ ക്യാൻസറിലേക്ക് മാറും അല്ലേ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ആവും ചിലപ്പോൾ, എനിക്കതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും അല്ലെങ്കിൽ മെഡിക്കൽ വശങ്ങളൊന്നും അറിയില്ല, ഇതുകൊണ്ടൊക്കെ തന്നെ ആവും ചിലപ്പോൾ എപ്പോഴും പ്രവാസികൾ എപ്പോഴും പെട്ടെന്ന് രോഗികളാവും കാരണം. അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് രാവിലെ എണീച്ച് നന്നായിട്ട് വ്യായാമം ചെയ്യുക, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യുക, നല്ല വെള്ളം കുടിക്കുക, നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അതിൽ വെജിറ്റബിൾ കണ്ടൻറ്റ് പരമാവധി, ഫൈബർ കണ്ടൻറ്റ്, ലീഫ് ഇതൊക്കെ പരമാവധി ഇൻക്ലൂഡ് ചെയ്യുക. മീറ്റ് നമ്മൾ മാക്സിമം മുഴുവനായിട്ടും കുറക്കാനും നമ്മളെ കൊണ്ട് പറ്റില്ല ശീലിച്ചവർക്ക്. പരമാവധി മീറ്റിൻ്റെ കണ്ടൻറ്റ് കുറച്ചിട്ട് പരമാവധി ലീഫ് അതുപോലെ വെജിറ്റബിൾസൊക്കെ ഇതാക്കുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, നല്ല റിലാക്സ് ആയിട്ട് ഉള്ള ഒരു ലൈഫ് ഉണ്ടാക്കുക. ഡിന്നറാണ് പൊതുവെ ഇവിടെ എല്ലാവരും ഹെവി ആയിട്ട് കഴിക്കാറുള്ളത്. ശരിക്കും ഏറ്റവും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഏറ്റവും ലൈറ്റായിട്ട് കഴിക്കേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ ഡിന്നറാണ്, ഏറ്റവും ഹെവി ആയിട്ട് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റാണ്. പ്രകൃതി നിയമത്തിന് ശരിക്കും വ്യത്യസ്തമായിട്ടാണ് പ്രവാസികൾ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യും, ഡിന്നർ ഹെവി ചിക്കന് മട്ടന് ബിരിയാണി ബീഫ് ഇതൊക്കെ അടിച്ചിട്ട് ഒരൊറ്റ ഒരു അരമണിക്കൂറിനകത്ത് ഇവർ കിടന്നു ഉറങ്ങും. ഈ ഇത് മുഴുവൻ ശരീരത്തിൽ പിടിച്ച് കൊളസ്ട്രോളായി അതായി ഇതായി പ്രശ്നങ്ങളാകും. ഇതൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു പ്രവാസികളുടെ ഒരു രോഗ കാരണങ്ങൾ. പിന്നെ ടെൻഷനുണ്ട്, പ്രശ്നങ്ങളുണ്ട്, സമാധാനമില്ലാത്തൊരു ലൈഫാണ്. ഇതെല്ലാം കൂടി കൂടുമ്പോൾ നമ്മൾ പെട്ടെന്ന് മരണത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭക്ഷണ കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതുണ്ട്. പരമാവധി പച്ചക്കറികൾ ഉൾപ്പെടുത്തുക, പരമാവധി ടെൻഷൻ ഫ്രീ ആയിട്ട് നടക്കുക, പരമാവധി എക്സസൈസുകൾ ചെയ്യുക, ഈ ഒരു കാര്യങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കൊണ്ട് ചെയ്യുക. അപ്പം എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് ഈ ഒരു ഭക്ഷണ കാര്യങ്ങളുമായിട്ട് പ്രവാസികളോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം എല്ലാവരും പരമാവധി സ്വന്തത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക, സ്വന്തത്തിന് നമ്മൾ പരമാവധി പ്രൊട്ടക്റ്റ് എന്നുള്ളതാണ്. ഇത്തരം മറ്റൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നതുവരേക്കും